കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ എംഎൽസി എന്ന നിലയിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കുന്ന യോഗി ആദിത്യനാഥ് ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. യോഗി ആദിത്യനാഥ് എവിടെ നിന്നും മത്സരിച്ചാലും യോഗിക്കെതിരെ താൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം ഭീം ആർമിയുടെ നേതാവ് ചന്ദ്രശേഖർ ആസാദ് നടത്തിക്കഴിഞ്ഞു. ആസാദ് വന്നു നിന്നാൽ യോഗി ആദിത്യനാഥിനെ ഇപ്പോൾ അങ്ങ് തോൽപ്പിച്ച് കളയാനാകുമോ എന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമായി ഉയർന്നേക്കാം. പക്ഷേ ഇതുവരെയുള്ള സൂചനകളനുസരിച്ച് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യോഗി ആദിത്യനാഥ് മത്സരിക്കാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച ഇടമാണ്. പക്ഷേ 50,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ചുവെങ്കിൽ പോലും അത് ബി ജെ പിയുടെ ഒരു നെടുങ്കോട്ടയാണ് എന്ന് പറയാനാകില്ല. കാരണം 2012 തെരഞ്ഞെടുപ്പിൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞത് വെറും 6,000 വോട്ടുകൾക്കാണ്. അപ്പോൾ ബി ജെ പിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരിടത്ത് ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എത്തുകയും ആസാദിന് പിന്തുണ നൽകാൻ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ കൂടി തയ്യാറാവുകയും ചെയ്താൽ ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനെ ആ മണ്ഡലത്തിൽ തളച്ചിടാനെങ്കിലും ആകും എന്ന് നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കണക്ക് കൂട്ടാം. ചന്ദ്രശേഖർ ആസാദിന് ലക്ഷ്യമിടുന്നത് അതാണ്, യോഗി ആദിത്യനാഥിനെ തളച്ചിടുക. സ്വന്തം മണ്ഡലത്തിൽ തോറ്റുപോകുമെന്നുള്ളൊരവസ്ഥ വന്നാൽ അവിടെ ക്യാമ്പ് ചെയ്യേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമല്ലോ. ചന്ദ്രശേഖർ ആസാദ് ലക്ഷ്യമിടുന്നതും അതാണ്, ജയിക്കുക എന്നുള്ളതല്ല, ജയിക്കാൻ യോഗിയെ വിടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണകൾ ഏതാണ്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ തങ്ങൾ തയ്യാറല്ല എന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കി. അവർ RLDയുമായി സഖ്യമുണ്ടാക്കുന്നു, RLDയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തിയെങ്കിലും ഇല്ല, ഞങ്ങൾ സമാജ്വാദി പാർട്ടിയോടൊപ്പമാണ് എന്ന് അവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് പ്രാദേശിക കക്ഷികളുമായുള്ള സഖ്യം മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് കോൺഗ്രസിനെയും ബി എസ് പിയെയും അകറ്റി നിർത്താൻ അവർ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിനെയും ബി എസ് പിയെയും സഖ്യത്തിൽ കൊണ്ടുവന്നത് തങ്ങൾക്ക് പലയിടങ്ങളിലും പ്രതീക്ഷിച്ച വോട്ട് വരാതിരിക്കുന്നതിനുള്ളൊരു കാരണമായി എന്ന് സമാജ്വാദി പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. ആ നിലയ്ക്ക് ഒറ്റയ്ക്കുള്ള പോരാട്ടം, RLD പോലുള്ള ചെറിയ പ്രാദേശിക കക്ഷികളെ, ചില മേഖലകളിൽ സ്വാധീനമുള്ളവരാണ് അവർ, കർഷകർക്കിടയിൽ സ്വാധീനമുള്ളവരാണ്, അവരെ മാത്രം കൂട്ടി നടത്തുന്ന പോരാട്ടം, അത് ഫലം കാണും എന്ന് ഇതുവരെയുള്ള സർവേ റിപ്പോർട്ടുകൾ, ഓരോ ഘട്ടങ്ങളിലായി നടത്തുന്ന സർവേ റിപ്പോർട്ടുകൾ, ബി ജെ പിക്കുണ്ടായിരുന്ന മുൻതൂക്കം മെല്ലെ മെല്ലെ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. കോൺഗ്രസിനോ ബി എസ് പിക്കോ ഇനി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഏറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് തന്നെ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ഒരാളിനെ കൂടി യോഗി ആദിത്യനാഥിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുക വഴി അവിടുത്തെ ദളിത് വിഭാഗത്തിൻ്റെ വോട്ട്, ആ ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്ന ആ വോട്ടുകളെല്ലാം ചെന്നു ചേർന്നിരുന്ന ബി എസ് പി ദുർബലമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ചന്ദ്രശേഖർ ആസാദിനെ മുൻനിർത്തി ആ ദളിത് വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടി സാധ്യമാക്കാനാകുമോ എന്നുള്ള ചർച്ച കൂടി സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും യോഗി ആദിത്യനാഥിനെ അയോധ്യയിൽ തളച്ചിടുന്നതിന് ഒരു വലിയ കാരണമായേക്കുമെന്ന് നാം കരുതേണ്ടി വരും.